സൂപ്പർ പടം, നല്ല നല്ല അഭിനയം, പോലീസ് ജീവിതത്തിൻ്റെ പച്ചയായ അവതരണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അത് വളരെ നന്നായി തന്നെ ടോവിന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് കിട്ടേണ്ട സപ്പോർട്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടാതിരിക്കുന്നതും അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടാതെ പോരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേപോലെ പ്രതികളിലേക്ക് പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരെ പിടിക്കപ്പെടാതെ അവർ വേറെ രീതിയിൽ അവർ മരണത്തിന് കീഴ്പ്പെടുമ്പോഴത്തേക്ക് ആ ഇത്രയും നാൾ നടത്തിയ അയാളുടെ അധ്വാനത്തിന് ഫലം ഇല്ലാതെ ഒരവസ്ഥയുണ്ടാകുന്നു. അതെല്ലാം വളരെ പച്ചയായിട്ട് ഇത്രയും കാലത്ത് സർവീസ് ജീവിതത്തിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നല്ല സൂപ്പർ വളരെ നന്നായിരുന്നു. സത്യസന്ധമായിട്ട് ഇപ്പം ഈ പറഞ്ഞ കാലഘട്ടം വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളുടെ ഇപ്പം ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ പോലീസുകാരാണ് കൊച്ചി സിറ്റിയിലെ. അപ്പം അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണെങ്കിൽ പോലും വളരെ സത്യസന്ധമായി ടോവിനോനെ പോലൊരു സ്റ്റാർ ഇത് വളരെ നന്നായിട്ടെല്ലാം ചെയ്യും എന്നറിയാമെങ്കിലും ഇത്രയും വളരെ നല്ല രീതിയിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വളരെയധികം ഹിറ്റായിരിക്കും. അഭിനയിച്ചവരെല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രീതിയിലേക്കുള്ള ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമായി. പിന്നെ നിങ്ങളുടെയൊക്കെ സഹകരണം ആവരിക്കണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. ആ അതായത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് പരിമിതികളുണ്ട് അന്വേഷണത്തിന്. ആ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു അവർ വളരെ നന്നായിട്ട് ഡെപ്തിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തേലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ സൈബർ റിലേറ്റഡാണ് പല കാര്യങ്ങളും. അന്ന് ഇതുപോലെ അത്രയും ഫോറൻസിക്കും സൈബറും ഇതുപോലെ ഡോഗ് എക്സ്പെർട്ടാണെങ്കിൽ പോലും പരിമിതമായിട്ടുള്ളത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് പക്ഷേ വളരെ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അഭിനയമായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ലാഗ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്കൊരു ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായിരിക്കും. ഒരു നല്ല പോലീസ് കഥകൾക്ക് എപ്പോഴും കേരളത്തിൽ നല്ല മാർക്കറ്റാണ് ഉള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ടോവിനോ. എങ്ങനെയാണ് ആ ഒരു ടോവിനോ? വളരെ അടുത്ത ഫ്രണ്ടാണ് ഞങ്ങൾ. ഇപ്പം ഈ കഥകൾ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സംശയത്തിന് ഇവരെല്ലാവരും സ്റ്റേഷനിൽ വരികയും നമ്മളായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കൊച്ചു കൊച്ചു സംശയങ്ങളൊക്കെ നമ്മളോടൊന്ന് ചോദിക്കാറുണ്ട്, ഏത് രീതി ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ ട്രീറ്റ് ഇവരും ഇതിൽ നടത്തി കാണണം. വളരെ മികച്ച പോലീസുകാരൊക്കെ ആയിട്ട് ഇൻവെസ്റ്റിഗേഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഔട്ട്പുട്ട് പടത്തിലുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഒരു ഒട്ടും മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇമോഷൻസും എല്ലാം കറക്റ്റ് ഫീലിങ്സും കറക്റ്റ് വന്നേ ഏകദേശം കൃത്യമായിട്ട് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇത് നല്ല മൂവിയാണ് നമ്മൾ കണ്ടിരിക്കുക. മിക്കപ്പോഴും നമുക്ക് പറ്റുന്ന അവസ്ഥ തന്നെ അവസാന ഘട്ടങ്ങളിൽ മിക്കപ്പോഴും ഓഫീസും വരുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പോഴും അന്വേഷണങ്ങൾ ഇങ്ങനെ പല വരാറുണ്ട്, സംഭവിക്കാറുണ്ട്. അത് നമ്മൾ വീണ്ടും നമ്മൾ വർക്ക് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ട്. നെസ് സാർ എനിക്കറിയാലും കവിനായാലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നല്ലൊരു ത്രില്ലിങ് സ്റ്റോറി ആയിരുന്നു. ഞങ്ങൾ പോലീസ് ഫാമിലിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഫാമിലി എന്നല്ല, ഫാമിലിക്ക് ഞങ്ങളുടെ ഈ പോലീസ് ജോലിയുടെ ഇടയ്ക്കുള്ള ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്തായാലും നല്ല ഒരു അഭിപ്രായമായിരുന്നു. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര മണിക്കൂർ, 2.5 മണിക്കൂറോ 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. ശരിക്കും ത്രില്ല് തന്നെയായിരുന്നു. അതാ ഫസ്റ്റ് തന്നെ അതാണ് ഞാൻ എല്ലാവരോടും ഒരു കൈയടിച്ച് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വളരെ മികച്ചൊരു മേക്കിംഗ് ആയിരുന്നു. പഴയ കാലഘട്ടത്തെ പുനഃക്രമീകരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനോട് 12 ത്രില്ലറുമായിരുന്നു. വളരെ മികച്ചൊരു സിനിമയായിരുന്നു. സൂപ്പർ സിനിമയാണ്, നന്നായിട്ടുണ്ട്. വളരെ ഇഷ്ടമായ പടം, നന്നായിട്ടുണ്ട് പടം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ ഒരു, പിന്നെന്താ സംശയം, നന്നായിട്ടുണ്ട്. നന്നായിട്ടെന്ന് മാത്രമല്ല, ഇതിനകത്ത് ടോവിനോ തോമസിൻ്റെ അടുത്ത് ഇത്രയും ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു ആക്ടിങ് വളരെ നന്നായി. അത് പറയാതെ പറ്റത്തില്ല. അതുപോലെ ആ ലൊക്കേഷൻ, അതിൻ്റെ ഒരു ഭംഗി, കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലുള്ള പടങ്ങളാണ് വേണ്ടത്. പോലീസ് വേഷം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു.